أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه. ഓരോരുത്തരുടെയും ഖിയാമത്ത് അവരവരുടെ മൗത്താണെന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ലോകത്തിന് അല്ലാഹു ഒരു ഖിയാമത്ത് വെച്ചു. അതാണ് പിന്നെ ഇത് സമാഉൻ ശഖത്ത്, ആകാശം പൊട്ടിപ്പിളരുക, ഭൂമിയിലെ സസ്യ സമുദ്രങ്ങളിലെ ജലങ്ങൾ, വഇദൽ ബിഹാറു സുജ്ജിറത്, കടൽ ജലം കത്തിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞത് ദുന്യാവിന്റെ ഖിയാമത്താണ്. മനുഷ്യർക്കൊക്കെ ഖിയാമത്ത്, നമ്മുടെയൊക്കെ ഖിയാമത്ത് നമ്മൾ ഓരോരുത്തരുടെയും മരണമാണ്. നമ്മൾ ലോകത്തു നിന്ന് എന്താവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലവിന്റെ മഹദായ ഫളു കൊണ്ട് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. മക്കായിലേക്ക് ഹജ്ജിന് വിളിച്ചിട്ട് അള്ളാഹു തആല പറയാണ്, ഇത്തഖു റബ്ബക്കും, അള്ളാഹുവിനെ സൂക്ഷിക്കും, നിങ്ങളുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, ജോലിയിൽ, കച്ചവടത്തിൽ, നടത്തത്തിൽ, പെരുമാറ്റത്തിൽ, കൽബിൽ, നിങ്ങളുടെ സ്വകാര്യതയിൽ, കുടുംബത്തോടൊപ്പമാകുമ്പോ, കുടുംബമില്ലാതിരിക്കുമ്പോ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ, അള്ളാഹു എമ്പാടും സുഖം തരുമ്പോ, ഇത്തഖു റബ്ബക്കും, അള്ളാഹുവിനെ സൂക്ഷിക്കും. ഇന്ന സൽസലത്തു സാഅതി ഷൈഉൻ അദീം. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. കുഞ്ഞിനെ മുലകൊടുക്കുന്ന ഉമ്മ ആ കുഞ്ഞിനെ ഇട്ടേച്ചു ഓടുന്ന ദിവസമാണ് അത്. പ്രായം തികയാതെ ഗർഭിണി പ്രസവിക്കുന്ന നാളാണത്. വതറന്നാസ സുഖാറ, ജനങ്ങളൊക്കെ മത്തുപിടിച്ച പോലെ. ഒമാഹും ബിസുഖാറ, ആരും കള്ളു കുടിച്ചിട്ടല്ല. വലാകിൻ അദാബല്ലാഹി ഷദീദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹുവിന്റെ ശിക്ഷകൾ അങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പടച്ചവനെ, എന്താണ് ഈ സംഭവിക്കുന്നത്? ആർക്കാണിത് തടുക്കാൻ പറ്റുക? ആർക്കാണ് ഇവിടെ രക്ഷിക്കാൻ പറ്റുക? ആ രീതിയിൽ കടൽ ജലം കരയിൽ നിന്ന് നിരന്തര ഭൂകമ്പങ്ങൾ, ഭൂമി ഒന്നാകെ ഭൂകമ്പം നടന്ന എന്താ അവസ്ഥ? അതാണ് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഖിയാമത്ത് നാള് സംഭവിക്കാൻ പോകുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചോളി. ഇതാണ് ഹജ്ജിന്റെ ലക്ഷ്യം എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയും. അതുകൊണ്ട് അള്ളാഹു സൂറത്തുൽ ഹജ്ജ് ഈ രണ്ടായത്തുകളിൽ തുടങ്ങിയത്. അല്ലെങ്കിൽ എന്തെല്ലാം പറയാം? ഹജ്ജ് എന്ന് പറഞ്ഞത് അറഫയാണ് കേട്ടോ. മക്കയിലേക്ക് നിങ്ങൾ വരണം, അള്ളാഹുക്ക് തവാഫ് ചെയ്യണം, സഹി ചെയ്യണം, ഇതൊന്നുമല്ല പറഞ്ഞത്. അതൊക്കെ 30-ലേറെ ആയത്തുകൾ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ചർച്ചയാണ്. അതുവരെ നടക്കുന്നത് ലക്ഷ്യം ഇതാണ്, തഖ്വയാണ്. ഒരുപാട് ഉംറ ചെയ്തത് കൊണ്ട് തഖ്വ വന്നുകൊള്ളണമെന്നില്ല. നമ്മുടെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടോ? എന്തിനാണ് ഈ പോകുന്നത്? അപ്പോഴാണ് അത് കിട്ടുക. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹദി ഹാജർ ബീബി റളിയല്ലാഹു അൻഹായെ അവിടെ താമസിച്ചു പോന്ന ചരിത്രമല്ലേ മക്ക. മക്ക എന്ന് പറഞ്ഞാൽ അത് ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? കഅബയാണ്. കഅബ പണിതത്, പുനർപണിതീർപ്പിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിന്റെ മുമ്പ് അങ്ങനെ ഒരു കെട്ടിടം മനുഷ്യ സമുദായത്തിൽ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ തകർന്നു പോയപ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരാണ് പിന്നെ പുനരുദ്ധാരണം ചെയ്യുന്നത്. അവിടെ മുതലാണ് മക്കയ്ക്ക് ജീവൻ വെക്കുന്നത്. മക്ക സജീവമാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശേഷമാണ് അല്ലേ. സഈ സഫാ മർവക്കിടയിലുള്ള നടത്തം ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയായിരുന്നവർ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹ, അവരാ നടന്ന നടത്തമാണ്. തവാഫ് അമ്പിയാക്കന്മാർ മുഴുവനും ചെയ്തതാണ് തവാഫ്. ആദം നബി അലൈഹിസ്സലാം 40 ഹജ്ജൻ, 40 ഹജ്ജ് ചെയ്തു. ആദം നബി അലൈഹിസ്സലാം ഹജ്ജ് ചെയ്ത് കഴിഞ്ഞപ്പോ ഖാലത്ത് ലഹുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ആദം നബിയോട് പറഞ്ഞപ്പോൾ, ബറല്ലാഹു ഹജ്ജക യാ ആദം, ആദം നബിയെ നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഖദ് ഹജജ്നാ ഖൽബക ബി അൽഫൈ ആം, നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നതിന്റെ 2000 വർഷമായി ഞങ്ങളുടെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മലാഖമാർ പറഞ്ഞു എന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തെരഞ്ഞെടുത്ത മണ്ണാണത് മക്കത്തു. ഹർറമഹല്ലാ യൗമ ഖലഖ സ്സമാവാതി വൽ അർദ്,
ആകാശങ്ങളും ഭൂമിയും അല്ലാഹു സൃഷ്ടിച്ചയിടം മുതൽ അവിടം മുതൽ തന്നെ മക്കയെ അല്ലാഹു ഹറമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ സാങ്ക്ച്വറിയായിട്ട് അല്ലാഹു തിരഞ്ഞെടുത്തു. ഹറം എന്ന് പറഞ്ഞാൽ അവിടെ അല്ലാഹുവിന്റെ പ്രത്യേകമായ ചില നിയമങ്ങളാണ്, മറ്റു നാട്ടുകൾക്ക് ബാധകമല്ലാത്തത്. ആ ഹറം മക്ക ഹറമാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ചതാണത്. പക്ഷേ അതിന്റെ മുമ്പ് അല്ലാഹു അത് തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഹറമിന്, മദീന ഹറമാണ് അത് പ്രഖ്യാപിച്ചത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരുന്ന ഉദ്ദേശം ബിസി 6000-ലാണ്, ഈസ നബിക്കും 6000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരുന്നത്. ഇബ്രാഹിം നബി ജനിച്ചത് എവിടെയാണ്? ഇറാഖിലാണ്. ഇറാഖിലെ ഊർ എന്ന സ്ഥലത്താണ് ഇബ്രാഹിം അലൈഹി സ്വലാം ജനിക്കുന്നത്. അവിടെ നിന്നാണ് നംറൂദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലേക്ക് എറിഞ്ഞത്. അത് ബാബിലോണിലാണ് സംഭവിച്ചത്. ഊർ ബാബിലോണിന്റെ പരിസരമാണ്. അവിടെ നിന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം ഈജിപ്തിലോട്ട് മാറി, ഈജിപ്തിൽ നിന്ന് സീന താഴ്വര നടന്ന് ഫലസ്തീനിലെത്തി, ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥലത്തെത്തി. അവിടെയാണ് സാറാ ബിബി റളിയല്ലാഹു അൻഹയുമായി കാലങ്ങളോളം താമസിച്ചത്. പിന്നെ അല്ലാഹു പറഞ്ഞതാണ് ഇബ്രാഹിം നബിയെ മക്കയിലോട്ട് പോണം. അന്ന് കുഞ്ഞു ജനിച്ചു, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ചെറിയ ചോരപ്പൈതലുമായി, വളരെ ഏതാനും ആഴ്ചകൾ മാസങ്ങൾ മാത്രമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൊണ്ട് പോന്നു മക്കയിലേക്ക്. എത്രയാ ദൂരം? ഫലസ്തീനിന്ന് മക്കയിലേക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് നിങ്ങൾ നോക്കണം എത്രയാണ് ആ ദൂരം. ചുരുങ്ങിയത് 2000-ലേറെ കിലോമീറ്റർ വരും മിനിമം, കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും ദൂരം ഇബ്രാഹിം അലൈഹിസ്സലാം വന്നു. ആ വന്ന വരവിൽ അല്ലാഹു പറഞ്ഞു, എന്തേ നിങ്ങൾ മക്കളവിടെ ഉപേക്ഷിച്ചു പോണെന്നാ പറഞ്ഞത്. അവിടുന്ന് കഅബയില്ല, കഅബയുടെ ചെറിയൊരു അസ്ഥിവാരമേ ഉള്ളൂ. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കാണിച്ചുകൊടുത്തു. അല്ലാഹു തആല ഒരു മേഘം അയച്ചിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബിയെ നിങ്ങൾക്കൊരു മേഘത്തിന് വിളിയാളം കേൾക്കും, ഇവിടെയാണ് കഅബയെന്ന്. ആ മേഘത്തിന്റെ താഴെ മണ്ണ് നീക്കിയാൽ അവിടെ അസ്ഥിവാരം കാണാം, ഫൗണ്ടേഷൻ കാണാം, അവിടെയാണ് നിങ്ങൾ മക്കളെ താമസിപ്പിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം അലൈഹിസ്സലാം വന്നു, തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല ഞങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചു പോവുകയാണോ? സുബ്ഹാനല്ലാഹ്. ഒന്നും പറഞ്ഞില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പോകുമ്പോ പറഞ്ഞില്ല ഞാൻ നിങ്ങളെ ആക്കി പോരാന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ ഹിമ്മത്ത് എത്രയാണ്, സഹിക്കാൻ പറ്റുമോ? ഫലസ്തീനിൽ നിന്ന് നടന്നു വരണം. മക്കയിലെത്തിയിട്ട് ഇബ്രാഹിം നബി അപ്പോഴും പറഞ്ഞില്ല, സംഗതി ഡിസ്ക്ലോസ് ചെയ്തില്ല. ഇബ്രാഹിം നബി പോകാൻ വേണ്ടി എഴുന്നേറ്റ് ഏകദേശം കൺമുമ്പിൽ മറയാറായപ്പോ ഓടിച്ചെന്ന് ഹാജർ ബീബി ചോദിച്ചു, അല്ല ഞങ്ങളിവിടെ വിട്ടേച്ചു പോവുകയാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തലങ്ങനാട്ടി എന്നാണ് അതേ എന്നർത്ഥം. ഉടനെ ഹാജർ ബീബി ചോദിച്ച ചോദ്യം എന്താണ്? ഇത് അല്ലാഹു നിങ്ങളോട് പറഞ്ഞതാണോ ഇബ്രാഹിം? അല്ലാഹു പറഞ്ഞതുകൊണ്ട് ചെയ്യാണോ? അതെ, ഞാൻ വേറെ സംസാരിച്ചിട്ടില്ല എന്ന മൗനം കൊണ്ട് ആശയം കൈമാറി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ചെറുപ്പക്കാരിയായ ഹാജർ ബീവി റളിയല്ലാഹു മക്കയിൽ ആരില്ല, ഒരു മനുഷ്യനോ മൃഗമോ അവിടെ ഇല്ല. കാരണം ഒരു പച്ചയായ വൃക്ഷം പോലും അവിടെ ഇല്ല. ഞാനും കുഞ്ഞിനെയും കൊണ്ട് എന്താക്കും എന്ന് ബേജാർ. പക്ഷെ അതിനൊരു ചോദ്യം, ഇത് അല്ലാഹു കൽപ്പിച്ചതാണോ ഇബ്രാഹിം അലൈഹിസ്സലാം? ഖാല നഅം, അല്ലാഹുവിന്റെ ആജ്ഞയാണ് ഇവിടുന്ന് ഇബ്രാഹിം നബിയുടെ മറുപടി. ഇതെല്ലാം യുഹസീനില്ല, അല്ലാഹു എന്നെ ഒരിക്കലും ഒരിക്കലും വിഷമത്തിലാക്കൂല, നിങ്ങൾ പോയിക്കോളി. ഇത് പറയാൻ നമ്മുടെ പെണ്ണുങ്ങൾക്ക് കഴിയോ? നമുക്ക് കഴിയോ അങ്ങനെ ഭാര്യ മക്കളെ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയെ മാനിച്ച് ഉപേക്ഷിച്ചു പോരാൻ? അതും എങ്ങനെ യാത്ര ചെയ്യുന്നു, ഇനി എപ്പോൾ വരുന്നു, എപ്പോൾ തിരിച്ചു വരും? ഒന്നുമില്ല, ഒരു യാത്രാസംഘം ജംസം നടക്കുന്നതിന് മുമ്പാണത്. ഈ ത്യാഗം ചെയ്ത മണ്ണിലേക്കാണ് അള്ളാഹു നമ്മെ വിളിക്കുന്നത്. ഉംറക്ക് പോകുന്ന പെണ്ണ് ഹാജർ ബീവി റളിയല്ലാഹുവിനെ കുറിച്ച് ഓർക്കണം. പെരുന്നാളിന്റെ സന്ദർഭമൊക്കെ ആണെങ്കിൽ നമുക്കത് വിശദമായിട്ട് പറയാനുണ്ട്. ആ ഭാഗങ്ങൾ ചുരുക്കിയിട്ട് പറയാം. വെള്ളം തീർന്നപ്പോഴല്ലേ ഹാജർ ബീവി റളിയല്ലാഹുവിനെ ഓടുന്നത് അല്ലേ? നോക്കണം, നമുക്ക് സഅയ് ചെയ്യാതെ ഉംറ പൂർത്തിയാവില്ല, സഅയ് ചെയ്യാതെ ഹജ്ജ് പൂർത്തിയാവില്ല. സഅയ് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ തവക്കുലിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കുക, അള്ളാഹുലേക്ക് കാര്യങ്ങളെ നമ്മൾ ഏൽപ്പിക്കുക. അള്ളാഹുവെ നീ പരിഹാരം കാണിച്ചു തരണം, അതോടൊപ്പം തന്നെ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. ഹാജർ ബീവിക്ക് അറിയാം അവിടെ കിണറില്ലെന്ന്. ഹാജർ ബീവിക്ക് അറിയാം മക്ക എന്ന നാട് നമ്മൾ പോയി കണ്ട ആളുകൾക്കൊക്കെ അറിയില്ലേ, റോക്കി മൗണ്ടൻസ്,
നത്തിങ് അവിടെ ഒന്നുമില്ല. ഒരു നാടിന്റെ ഭംഗിയോ ചൊറുക്കോ അവിടുത്തെ അഴകോ അവിടുത്തെ നദികളോ സസ്യലതാദികളോ പച്ചപ്പോ ആണ് അല്ലാഹു തആല ഒരു നാടിനെ തിരഞ്ഞെടുക്കാനുള്ള അള്ളാഹുവിന്റെ ക്രൈറ്റീരിയനെങ്കിൽ, അള്ളാഹുവിന്റെ മാപ്പിനിയെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുക്കും. ഒരു പക്ഷേ വല്ല ആഫ്രിക്കയിലെ നാടുകളോ നമ്മുടെ നാട്ടിലെ വല്ല കുന്നുകളൊക്കെ ആയിരിക്കും, നല്ല പച്ചപ്പുള്ള കുന്ന്. അതൊന്നുമല്ല മക്കയിൽ, അതൊന്നുമല്ല വിഷയം. അള്ളാഹുവിന്റെ അള്ളാഹുവിനെ മാത്രം അറിയുന്നൊരു രഹസ്യമാണ് എന്തിന് മക്കയെ അള്ളാഹു തിരഞ്ഞെടുത്തു എന്നത്. നമുക്ക് അതറിയാൻ കഴിഞ്ഞിട്ടില്ല. ഹാജർ ബീവി വെള്ളം തീർന്നപ്പോ ഇരുന്നോ, ഞാനിപ്പോ എന്താ ചെയ്യ, ഞാനങ്ങ് ഇരിക്കന്നെ, ഇനി എവിടെ ചെന്ന് അന്വേഷിക്കാൻ, ആരോട് ചോദിക്കാൻ, ആരുമില്ല ചോദിക്കാൻ, ഞാനിവിടെ ഇരിക്കട്ടെ, അങ്ങനെ അങ്ങോട്ട് മരിക്കാം. ഇത് പറഞ്ഞോ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ല, ഓടി. എവിടേക്ക് പോകും പടച്ചവനെ, രണ്ട് കുന്നുകളാ കാണുന്ന, ഇവിടെ ഒന്ന് കയറി നോക്കാം പരിസരത്തിന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നാ പിന്നെ അവരോട് വല്ലതും ചോദിച്ച് യാത്രക്കാരെ കണ്ടാൽ അവരടുത്ത് ഓടി ചെന്ന് അല്പം വെള്ളം വാങ്ങി എന്റെ കുഞ്ഞിന് കൊടുക്കാം. ഹാജർ ബീവി ഓടാൻ തന്നെ കാരണം കുഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്ന രംഗം കണ്ടു നിൽക്കാൻ ഉമ്മാക്ക് സാധിക്കാത്തത് കൊണ്ടായിരുന്നു പോലും.